C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഹലോ കുഞ്ഞിച്ചി, പറയടി. കുഞ്ഞിച്ചിയുടെ ഫോണിന് എന്ത് പറ്റി? ഞാൻ കുറെ തവണ വിളിച്ചിട്ടും കിട്ടിയില്ല. അതൊരാള് തല്ലിപ്പൊട്ടിച്ചു, മെമ്മറി കാർഡ് അടക്കം ചവിട്ടി അരച്ചു കളഞ്ഞു. അതാരാ? അതാരാന്ന് എനിക്ക് ഊഹിച്ചൂടെ? ഓ, സുസ്മിത. പിന്നെ ഇതേത് ഫോണിന്നാ കുഞ്ഞിച്ചി സംസാരിക്കുന്നെ? അവളെ കൊണ്ട് തന്നെ പകരം ഫോൺ വാങ്ങിപ്പിക്കാനുള്ള അത്യാവശ്യം ഒടിവിദ്യയൊക്കെ ഈ ശാലിനിയുടെ കയ്യിലുണ്ട്. അതാണ് എന്റെ കുഞ്ഞിച്ചി. നീ എന്ത് പറയാനാ വിളിച്ചേ? അവിടുന്ന് വന്നിട്ട് വല്യേച്ചി അമ്മ ഒരുപാട് ഉഴക്കുറഞ്ഞു. ആ സങ്കടത്തില് വല്യേച്ചി വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. എന്നിട്ട്? എന്നിട്ടെന്താ, നമ്മുടെ രഞ്ജിനി ചേച്ചി പിടിച്ചോണ്ട് വന്നു. ഏതോ റെയിൽവേ ട്രാക്കിൽ കൂടി നടക്കുവായിരുന്നു അത്ര. അയ്യോ, എന്നിട്ടിപ്പോ? അത് പതിവ് പോലെ തന്നെ അമ്മയും വല്യേച്ചിയും കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞ് കോംപ്രമൈസ് ആയി. ഞാനിപ്പോ അങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഏയ്, ഇല്ല. കുഞ്ഞിച്ചി, ഞാൻ വേറൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. എന്താടി? വിഷ്ണുവേട്ടനുണ്ടോ വീട്ടില്? ഇല്ല. എന്റെ ഒരു കൂട്ടുകാരി വിളിച്ചിരുന്നു, വിഷ്ണുവേട്ടൻ അവളുടെ അച്ഛന്റെ ഗോഡൗണിൽ ചുമടെടുക്കുവാണെന്ന്. നേരാണോ ചേച്ചി? ചിലപ്പോ നേരായിരിക്കും, ജോലി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതാണോ കുഞ്ഞേച്ചി ചെയ്യേണ്ടത്? ഈ ജോലിക്ക് എന്താ കുഴപ്പം? ഇത്രയും പഠിപ്പുള്ള മഹാന്മാരുടെ ജീവചരിത്രമൊക്കെ വായിച്ചു പഠിച്ചിട്ടുള്ള എന്റെ ശ്യാമയാണോ ഈ പറയുന്നത്? ഇക്കഴിഞ്ഞ ദിവസം ഒരു വിശേഷം കൂടി ഉണ്ടായി. കുഞ്ഞേച്ചി ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടിരുന്ന സിവിൽ സർവീസ് എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോ കുഞ്ഞേച്ചി പുറത്ത്. സത്യം? അതെ മോളെ, നീ ഇപ്പൊ ഞെട്ടിയതുപോലെ അപ്പൊ ഞാനൊന്ന് ഞെട്ടി. ആകെ തകർന്നിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് നിന്റെ ഫോൺ. സോറി, ഞാനും കൂടി കുഞ്ഞേച്ചി വിഷമിപ്പിച്ചല്ലേ എന്ന് നീ കരുതുന്നു. പക്ഷെ നീ പറഞ്ഞത് കേട്ട് എനിക്ക് കൂടുതൽ ഊർജം ഉണ്ടായിട്ടേ ഉള്ളൂ. സത്യഭാമയുടെ മകന് ചുമടെടുക്കാമെങ്കിൽ കുടുംബശ്രീ ശാരദയുടെ മകൾക്ക് സിവിൽ സർവീസ് ഒന്നുകൂടി എഴുതാവുന്നതേ ഉള്ളൂ. എന്റെ ഭർത്താവിനോട് സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ വർദ്ധിക്കുക എനിക്ക്. വിഷ്ണുവേട്ടൻ ജോലി ചെയ്ത് ജീവിക്കുന്നതിന്റെ പേരില് മോളുടെ കൂട്ടുകാരികളിൽ ആരെങ്കിലും കളിയാക്കുന്നുണ്ടെങ്കിൽ അതൊരു കുറച്ചിലായിട്ട് കാണണ്ട. ബാങ്കുകളിൽ നിന്നും ട്രസ്റ്റുകളിൽ നിന്നും ഇരവല് വാങ്ങുകയും കൈയിട്ട് വാരുകയും ചെയ്യുന്ന കോടീശ്വരന്മാരെക്കാളും അന്തസ്സുണ്ട് കൂലിവേല ചെയ്ത് കുടുംബം പുലർത്തുന്നവർക്ക്. അത് പറഞ്ഞ് മോൾ അവരുടെ വായ അടപ്പിച്ചിരിക്കണം. ശരി കുഞ്ഞേച്ചി, ഇപ്പോ എനിക്കൊരു ധൈര്യമൊക്കെ വന്നു. ഇക്കാര്യം പറഞ്ഞ് ആർദ്ര എന്നെ കളിയാക്കി. നാളെ കോളേജിൽ വെച്ച് കാണുമ്പോ അവൾക്ക് അതിനുള്ള മറുപടി ഞാൻ കൊടുത്തേക്കാം. അതെ മോളെ, അങ്ങനെ തന്നെയാ വേണ്ടത്. എന്നാ ഞാൻ ഫോൺ വെച്ചോട്ടെ കുഞ്ഞേച്ചി? ശരി. സ്വന്തമായി അധ്വാനിച്ച് 1000 രൂപ ഉണ്ടാക്കിക്കൊണ്ട് വാ ആദ്യം. ഇനി സ്വന്തമായിട്ട് അധ്വാനിച്ച് 1000 രൂപയിലും ഉണ്ടാക്കാതെ പച്ചവെള്ളം കൈകൊണ്ട് തൊടില്ല ഞാൻ. പാവം, എന്നോടുള്ള വാശിക്ക് പച്ചവെള്ളം പോലും കുടിക്കാതെ അവൻ ചുമടെടുക്കുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.